നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രീലക്ഷ്മി എം എസ് ആണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വാർത്ത കേട്ടിരുന്നു, കൊല്ലത്ത് നിന്നും കുട്ടിയെ കാണാനില്ല. എല്ലാവർക്കും അതിൽ വളരെയധികം വിഷമമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എല്ലാവർക്കും വളരെയധികം താല്പര്യം തോന്നിയ, അല്ലെങ്കിൽ എല്ലാവരുടെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം അതിലെ രേഖാചിത്രം തന്നെയായിരുന്നു. സാധാരണ രേഖാചിത്രമൊക്കെ വരുമ്പോഴത്തേക്കും പലരും അറിയാറില്ല ഇത് ശരിയാണോ ഇതിങ്ങനെ തന്നെയാണോ. പക്ഷേ ഈ പ്രാവശ്യം രേഖാചിത്രം വന്നപ്പോൾ എല്ലാവരും അതിശയിച്ച ഒരു കാര്യമുണ്ട്. ഇത്രയ്ക്ക് സാമ്യമുണ്ടാവോ, ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുമോ, ഇത് തന്നെയാണോ ആള് എന്നൊക്കെ നമ്മൾ എല്ലാവരും പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രേഖാചിത്രത്തിൻ്റെ പിന്നിൽ ആരാണ് നിങ്ങൾക്ക് പലർക്കും അറിയാം. പക്ഷേ ഇന്ന് അവർ നമ്മളോടൊപ്പം ഇവിടെ റേഡിയോ ബെൻസിൽ എത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു ആ ദമ്പതികളെ, ഷജിത് സ്മിത, സ്വാഗതം. ഇനി രേഖാചിത്രത്തെക്കുറിച്ച് രണ്ടുപേരും ഒന്ന് പറയാമോ, എങ്ങനെയായിരുന്നു ആ ഒരു ഉദ്യമം ഏറ്റെടുക്കാനുള്ള, കാരണം അപ്പോൾ ഉണ്ടായിരുന്ന ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു അവസ്ഥ എന്തായിരുന്നു? ശരിക്കും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ദിവസം എന്ന് പറയുന്നത് എല്ലാവരും ആശങ്കയോടുകൂടി നിന്ന ഒരു ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ കേരളം മൊത്തം, ലോകം മൊത്തം വല്ലാത്തൊരു ആശങ്കയിലുണ്ടായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അന്നേ ദിവസം രാത്രി DYSP പ്രദീപ് കുമാർ സാറാണ് നമ്മളെ വിളിക്കുന്നത്. ഏകദേശം ACP പ്രദീപ് കുമാർ സാറ് ഞങ്ങളെ വിളിക്കുന്നു രാത്രി 12 മണിയോടുകൂടി. അപ്പോൾ ഇങ്ങനെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികളുടെ രേഖാചിത്രം തയ്യാറാക്കണം, ആദ്യത്തെ ദൃക്സാക്ഷിയായിട്ടുള്ള സ്ത്രീയുമായിട്ട്, അതായത് ഈ ഫോണ് വിളിച്ചിട്ടുണ്ട് വീട്ടിലോട്ട് 5 ലക്ഷം തന്നെ, അപ്പോൾ ആ ഫോണിൻ്റെ ഉടമയായിട്ടുള്ള, കടയുടമയായിട്ടുള്ള ഗിരിജ എന്ന് പറഞ്ഞ ചേച്ചിയായിട്ട് അന്നേ ദിവസം രാത്രി ഏകദേശം 12:30 കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ മൊഴി അനുസരിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ രേഖാചിത്രം തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് നല്ലിലയിൽ സമാനമായിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. ഈ സാറയെ തട്ടിക്കൊണ്ടുവന്നതിന് തൊട്ടു മുമ്പ് അപ്പോൾ ഒരു സ്ത്രീ വരികയും അവരെ ഒരു കുട്ടിയെ കാണുകയും, അപ്പോൾ തിരിച്ച് അമ്മയെ വിളിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ആ സ്ത്രീ മാറുകയും പുറത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അതിലും ഒരു സംശയം ഉള്ളതുകൊണ്ട് ആ കുട്ടിയെയും കൂട്ടി രണ്ടാമത്തെ ദിവസവും പോലീസ് വീട്ടിലേക്ക് വന്നു. ഗ്രിയല്ലൂർ പോലീസും SI ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നു. അതാണ് രണ്ടാമത്തെ രേഖാചിത്രം. കുട്ടിയെ കിട്ടി 2 ദിവസം കഴിഞ്ഞിട്ട് വിക്ടോറിയ ഹോസ്പിറ്റലിൽ നിന്നാണ് ബാക്കി 3 രേഖാചിത്രങ്ങൾ നമ്മൾ വരയ്ക്കുന്നത്, അല്ലേ? അതിനുശേഷം നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നു. അന്നിപ്പോ അന്നത്തെ ദിവസം ACP ഇങ്ങനെ നമ്മൾ വിളിച്ച് പറയുമായിരുന്നു, കുട്ടി തലേന്നത്തെ ദിവസം വളരെ ടയേർഡായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ ദിവസം ആയപ്പോഴത്തേക്ക് മോള് കുറച്ച് ആക്റ്റീവ് ആയിട്ടുണ്ട്, ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്, എല്ലാവരുടെ അടുക്കയും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അന്നത്തെ ദിവസം നമ്മൾ അവിടെ എത്തണമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെല്ലുന്നത് കുട്ടിയെ പഠിപ്പിക്കാനുള്ള ടീച്ചർ എന്ന് പറഞ്ഞിട്ടാണ്, കലാധ്യാപകർ എന്ന് പറഞ്ഞിട്ട് മോളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് വന്നതാണ് പറഞ്ഞു. ആദ്യമേ എടുക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ CI ആശാ മാഡം ഉണ്ടായിരുന്നു അവിടെ. അപ്പം മാഡം അവിടെ ഒരു ടീച്ചറായിട്ടായിരുന്നു ഇരുന്നത്. അങ്ങനെ കുട്ടിയായിട്ട് കുറച്ച് അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. അവിടെ ചെന്ന് മോളിലെ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ചിത്രങ്ങൾ വരച്ച് കാണിക്കാൻ തുടങ്ങി മോളെ. അപ്പോൾ ആ ചിത്രങ്ങൾ കണ്ടപ്പോഴത്തേക്ക് അത് ടാബിനകത്താണ് വരച്ച് കാണിച്ചത്. അപ്പം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് നമ്മളായിട്ട് കുറച്ച് അടുക്കുകയും നമ്മുടെ കൂടായി. പിന്നെ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ചിത്രങ്ങൾ വരച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ നേരെ വ്യക്തികളിലേക്ക് ചെന്നത്. ഇപ്പം മോളെ തലേന്ന ദിവസം പരിപാലിച്ച ഒരു ചേച്ചിയുണ്ട്, ഇക്രൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട്, പിന്നെ അല്ലാതെ ഒരു ഡ്രൈവർ അങ്കിൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ ആ ചേച്ചി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കളികളൊക്കെ ഞങ്ങൾ ആ ചിത്രം വരച്ചെടുക്കുകയായിരുന്നു. പക്ഷേ ഇത് നമുക്കൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ചോദിച്ചെടുക്കുക, പ്രത്യേകിച്ച് 6 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നല്ലോ. പക്ഷേ ഇത് എങ്ങനെയാണ് ഇത്ര അനായാസമായത്? ഇത് ആദ്യത്തെ ഒരു ഉദ്യമമായിരുന്നു? ഇത് ശരിക്കും ആദ്യത്തെ ഉദ്യമമാണ്. ഞങ്ങൾ കഴിഞ്ഞ 10-18 വർഷമായിട്ട് കലാമേഖലയിൽ പെയിന്റിങ്ങിൻ്റെയും വിഷ്വൽ ആർട്സിൻ്റെയും തിയേറ്ററിൻ്റെയും ഒക്കെ മേഖലയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് ആദ്യത്തെ ഉദ്യമമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 6 വയസ്സുള്ളൊരു കുട്ടിയാണ്. ഈ കുട്ടിയുടെ ഇൻഫർമേഷൻ വെച്ചിട്ട് വേണം നമുക്ക് വരക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുട്ടിയോടൊപ്പം നമ്മളാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ആദ്യത്തെ ടാസ്ക്. അപ്പോൾ നമ്മൾ തിയേറ്ററും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസിയായി മോളുമായിട്ട് കമ്പയർ ചെയ്യാൻ. ഈ നേരത്തെ സ്മിത പറഞ്ഞ കണക്ക് ആദ്യം തന്നെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ആർട്ട് ടീച്ചറായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഓരോ പടങ്ങളും ഞങ്ങളും വരയ്ക്കുന്നു, ആളും ആഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കമ്പനി അതിന് ശേഷം പയ്യെ പയ്യെ നമ്മൾ ക്യാരക്ടറിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇടക്ക് പിണങ്ങും, ഇടക്ക് ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെ ആ ഇടയിലൊക്കെ ഞങ്ങൾ കളിക്കും, മറ്റു കാര്യങ്ങളൊക്കെ കഥയൊക്കെ പറയും.
അപ്പോൾ നമുക്ക് മുമ്പിലുണ്ടായിരുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഒന്നും കുട്ടീനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പോകരുത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ക്യാരക്ടറിലേക്ക് എത്തുക വേണം കൃത്യമായിട്ട്. അപ്പോൾ ആദ്യം വരച്ചിട്ടുള്ളത് മറ്റേ സ്ത്രീയുടെ, അതായത് ഇവരുടെ മകളുടെ, ഈ ഈ മോളെ സംഭവത്തോളം ഒരു ഡ്രൈവർ, രണ്ട് സ്ത്രീകൾ, ഇങ്ങനെ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആദ്യം ആ സ്ത്രീയുടെ രൂപം വരച്ചു. അപ്പൊ സ്ത്രീയുടെ രൂപം വരയ്ക്കുമ്പോൾ നമുക്ക് പ്രായം പോലും അറിയില്ല, എത്ര പ്രായമാണ്, ആരാണെന്ന് അറിയില്ല. അങ്ങനെ വരച്ചു വരച്ചു വന്നപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ചോദിച്ചു, ഇത്ര ഇത്രയും പ്രായമുണ്ട്, ഇതുപോലെ ഇരിക്കുമോ എന്നൊക്കെ. അപ്പൊ നമ്മൾ ഏകദേശം പ്രായം കണക്കാക്കി, പ്രായം കണക്കാക്കിയിട്ടാണ് നമ്മൾ പിന്നെ അവരുടെ പ്രത്യേകതകൾ മനസ്സിൽ, ഇപ്പം വട്ടക്കണ്ണട, മുടി വേക്കിലോട്ട്, അങ്ങനെയുള്ള ഓരോ ഏരിയയും നമ്മൾ വരച്ച് ആളെടുക്കുന്ന ഉറപ്പാക്കും. കണ്ണിൻ്റെ എങ്ങനെയാണോ വലുത് കണ്ണ് വരയ്ക്കും, ചെറിയ കണ്ണ് വരയ്ക്കും, ഇതിലേതാ. അപ്പൊ അങ്ങനെ ഓരോന്നും പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ആദ്യത്തെ ക്യാരക്ടറിന്റെ രൂപം കൊടുക്കുന്നത്. പക്ഷെ ഇത് വരയ്ക്കുമ്പോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഈ കുട്ടി പറയുന്നത് കറക്റ്റ് ആയിരിക്കുമോ? കാരണം 6 വയസ്സുള്ള കുട്ടിക്ക് ഇത് പറയുമ്പോ ചിലപ്പോ മാറിയേക്കാം. പിന്നെ മാത്രമല്ല, എത്രത്തോളം ആ ഒരു സമയത്ത് ഇതൊക്കെ കുട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ലേ? ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മള് കളിയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത് മൊത്തം തെറ്റാണെന്ന് പറഞ്ഞു, ഇത് കണ്ണ് ഇത്രയും വലുപ്പമൊന്നുമില്ല, ചെറുതാണെന്നൊക്കെ പറഞ്ഞു, അല്ല ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ പോലീസുകാർ മറ്റുള്ള ഫോട്ടോസ് കിട്ടിയ, മറ്റ് നേരത്തെയുള്ള രേഖയുടെ പ്രകാരം ഫോട്ടോസ് കിട്ടിയതൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ കുട്ടി കണ്ടോണ്ടിരിക്കുക. അതിന്റെ ഇടയിലാണ് പറയുന്നത് ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഓക്കെ, ഇതിന്റെ അകത്ത് കുറെ ശരിയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, അല്ല കണ്ണ് ഇങ്ങനെയൊന്നല്ല, മൂക്ക് അല്ല, ഇതുപോലെ തന്നെയാണെന്ന് പറയുന്നിടത്ത് ആ ക്യാരക്ടർ നിർത്തും. ശരി, ഇതിപ്പോ 6 വയസ്സുള്ള ഒരു കുട്ടിയാണ്, നിങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഈ ഇപ്പൊ പോലീസ് നിങ്ങളെ സമീപിക്കാൻ അതിൻ്റെതായ ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. എന്തായിരുന്നു ആ ഒരു കാരണം നിങ്ങളിലേക്ക് എത്താനുള്ള, രേഖാചിത്രം വരയ്ക്കുന്നതിനായിട്ട്? അതെ, നമ്മള് നേരത്തെ ഷെയ്ത്ത് പറഞ്ഞല്ലോ, 10 വർഷമായിട്ട് ചിത്രകലാ മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് കഴിഞ്ഞ 2 വർഷം മുമ്പ് സംസ്ഥാന അതിർശേല പുരസ്കാരം ലഭിക്കുകയും ചെയ്തു, രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ചുറ്റുപാടുമുള്ളവർക്കും അറിയാവുന്നതാണ്. എന്നാലും അദ്ദേഹം അന്വേഷിക്കുകയും നമ്മുടെ സുഹൃത്തുക്കൾ വഴി പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുക. എന്നാൽ അദ്ദേഹം കലാപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ വേഗം തന്നെ ഞങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തു. തുടർന്ന് ഇപ്പൊ എങ്ങനെയുണ്ട്? വീണ്ടും എത്ര അവസരങ്ങൾ ഇനി വരാൻ സാധ്യത ഉണ്ട്? അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊന്ന് കുറെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, നേരത്തേക്കാൾ കൂടുതൽ ആളുകൾ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ കലാമേഖലയിൽ തന്നെ ഉള്ളവരാണ്, ഇനി അതിനെ കുറിച്ച് നമുക്ക് കേൾക്കാനുണ്ട് കുറെ കാര്യം. പക്ഷെ എങ്കിലും ഇപ്പൊ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു സമീപനമൊക്കെ? തീർച്ചയായിട്ടും ആള് ഭയങ്കര, ഇപ്പൊ നമുക്ക് നേരത്തെ ഉള്ളത് പോലെയല്ല, നമ്മള് അല്ലാതെ നിന്ന് വർക്ക് ചെയ്യുന്ന പോലെ അല്ല, അല്ലാതെ ഒരു പൊതു സമൂഹം നമ്മളെ കുറച്ചും കൂടി തിരിച്ചറിയാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ തന്നെ വളരെ സന്തോഷത്തോടെ, സത്യത്തിൽ നമ്മൾ അത് വളരെ സന്തോഷമായിട്ട് തന്നെ കാണുന്നു. കാരണം നമുക്ക് പരിചയമില്ലാത്ത കുറെ മനുഷ്യര്, അവരത്രയും പേർക്കും ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തോടുണ്ടാവുന്ന അവരുടെ ഒരു മാനസികാവസ്ഥ അത് തന്നെ ആയിരിക്കണം നമ്മളെ കാണുമ്പോഴത്തേക്കും വളരെ സന്തോഷത്തോടുകൂടി ദൂരെ ഓടി വന്ന് നമ്മളെ വന്ന് പിടിച്ച് സംസാരിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ മനുഷ്യർ അങ്ങനെ വന്ന് സംസാരിക്കാറില്ല, പക്ഷെ പലരും വന്നിട്ട് നമ്മളെ വന്ന് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയും സംസാരിക്കുകയും ഇത് ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോവുകയും, അപ്പൊ അങ്ങനെ ഒരു കുറച്ചും കൂടി ആളുകൾ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങി. ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ ഇത്ര കൃത്യമായിട്ട് ഈ ചിത്രം വരച്ചേന്ന്, തീർച്ചയായിട്ടും അറിയാമോ, ഇത് നിങ്ങളെ ആരെങ്കിലും കാണിച്ചിട്ടാണോ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? അല്ല, മിക്കവാറും വന്ന് ചോദിക്കുന്നവരെല്ലാരും ആദ്യം ചോദിക്കുന്നത് ഇത് എങ്ങനെ ഇത്രയും കൃത്യമായിട്ട് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ധാരാളം ട്രോളുകൾ വരുന്നുണ്ട്, ഇത് നമ്മള് പോലീസുമായിട്ടുള്ള ഒത്തുകളിയാണ്, നമ്മള് ഒരു ട്രോൾ ഉണ്ടായിരുന്നു, അല്ല ഒരു കമന്റ് എന്തോ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് നമ്മള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനൊക്കെ പല സംഭവങ്ങളും ഇടയിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ, ട്രോളുകൾ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നമ്മൾ ഏകദേശം പ്രതീക്ഷിച്ചതാണ്. അപ്പൊ ഇത് എന്തായി തീരും എന്നുള്ളൊരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുക, അത് തീർച്ചയായിട്ടും അത് ബെറ്റർ ആയിട്ട് തന്നെ വരുമെന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഈ കൂടുതലും പോസിറ്റീവ് ട്രോളുകളാണ്, ഇപ്പൊ നമ്മൾ വരച്ചതിനെ പോസിറ്റീവായിട്ടാണ് എല്ലാ ട്രോളും, ഭൂരിഭാഗം ട്രോളും. അങ്ങനെ നെഗറ്റീവായിട്ട് അങ്ങനെ ട്രോളുകൾ ഉണ്ടായിട്ടില്ല. ചില പത്രങ്ങളിൽ ചില ഈ നെഗറ്റീവ് വാർത്തകൾ കൊടുക്കാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേയുള്ളൂ. പക്ഷെ ഒരു വലിയൊരു ഭൂരിപക്ഷം നമുക്കത്, നമുക്ക് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു ഇതെങ്ങാനും മാറിപ്പോയെങ്കിൽ നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള നല്ല അടിച്ചിടാനുള്ള ഒരു വലിയ കൂട്ടം നമ്മളിങ്ങനെ തയ്യാറായിട്ടുണ്ട്. കാര്യം നവമാധ്യമങ്ങളും ഒക്കെ വളരെ സജീവമായിട്ടുള്ളതുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് മുമ്പിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല.
നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോ അതെല്ലാം ചെയ്യാന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് സക്സസ് ആയി, അതിന് മോൾഡ് പങ്ക് വളരെ നിർണായകമാണ്. ഇപ്പോ നമ്മൾ പറഞ്ഞ ഒരുപാട് ട്രോള് വന്നുണ്ട്. എനിക്കിപ്പോ അതിനകത്ത് തോന്നിയ എന്താണെന്ന് അറിയാതെ പലർക്കും ഇപ്പൊ ഞാൻ സത്യത്തിൽ ഈ രേഖാചിത്രം കണ്ടപ്പോ ഞാനൊക്കെ വെയിറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്, നോക്കട്ടെ പ്രതിയെ പിടിക്കട്ടെ ഇത് തന്നെയാണോ എങ്കിൽ നമുക്ക് അറിയാലോ രേഖാചിത്രത്തിലൊക്കെ കാര്യം. ഇത് ഫേസ്ബുക്കിൽ ആദ്യം തന്നെ ഈ പ്രതിയെ പിടിച്ചപ്പോ രേഖാചിത്രവും യഥാർത്ഥ പ്രതിയുടെ രൂപമായിട്ട് വന്നപ്പോ ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു, അയ്യോ ഇത്രയും സമയമോ, ഇത് ശരിക്കും അതിന് വെറുതെ കൊന്നയാണോ എന്ന് കരുതി. അപ്പം നമുക്ക് തോന്നുന്നുണ്ട് അയ്യോ ഇത് ഇനി അറിയാവുന്ന ആരെങ്കിലും ആയിരുന്നോ. അപ്പൊ ആ ട്രോളിന് അത്രയും സമയത്തിലുള്ള ഇത്ര, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇത് വരയ്ക്കുന്നതിന് സമയമുണ്ടായിരുന്നോ, കുറച്ച് സമയത്തിനുള്ളിൽ വരച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത്ര നേരത്തിനുള്ളിൽ വരച്ചു കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയുള്ള നിർദ്ദേശമായിരുന്നു. കാരണം കുട്ടിയുടെ അടുത്ത് നിങ്ങൾ ചെല്ലുമ്പോ ഇത്ര നേരം കുട്ടിയുടെ അടുത്ത് ചെലവഴിക്കാവുള്ളൂ, കാരണം കുട്ടി അങ്ങനെ ഒരു മാനസികാവസ്ഥയിലും കൂടെ ആണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല, അതില് ഇപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കുട്ടിയുടെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു അവര്. അപ്പൊ ആദ്യത്തെ ദിവസത്തെ നമ്മൾ ആദ്യം ചെയ്തെന്ന് പറയുന്ന രേഖാചിത്രം തന്നെ രാത്രിയിലെ 12:30 കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ ആ നമ്മൾ വരച്ചു തീരുന്നവരെ പോലീസ് എല്ലാരും അവിടെ ഓർക്കൊഴിഞ്ഞ് അവരും എല്ലാരും അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ അന്ന് ഒരു 4 മണി വരെ സമയം എടുത്തിട്ടാണ് അത് ചെയ്തത്. 3.5 മണിക്കൂറോളം ഞങ്ങൾ അത് ചെയ്യുമായിരുന്നു. അപ്പൊ ആ ചേച്ചിയാണെങ്കിലും എല്ലാരും അതിന് വേണ്ടിയിട്ട് നമ്മള് എന്ന് വെച്ചാൽ ആർക്കും അതിന്റെ അപ്പുറത്തേക്കുള്ളൊരു ചിന്തയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അന്ന് നമ്മൾ അങ്ങനെ ഓർക്കൊഴിഞ്ഞ് അങ്ങനെ ചെയ്തു. പിന്നെ അടുത്ത മോളുടെ അടുക്ക പോയെന്ന് വെച്ചാല് നമ്മളൊരു 11 മണിയോട് അടുപ്പിച്ചിട്ടാണ് പോകുന്നത്. അന്ന് ഏകദേശം ഒരു 4 മണി വരെ വൈകുന്നേരം വരെ നമ്മൾ ആ 3 ചിത്രങ്ങൾ തയ്യാറാക്കുകയാണ്. അതിൽ ആദ്യത്തെ 2 ചിത്രങ്ങൾ വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാൻ സാധിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് കുട്ടിക്ക് അല്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം രാവിലെ ആയിരുന്നു, മോക്ക് ശരിക്കും ഓർമ്മ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. എന്നാൽ പോലും അതിന് സമയം ഉണ്ടെന്നുള്ളതാണ് മൂന്നാമത്തെ ഫിഗറും. ശരിക്കും ഇപ്പോ ഈ കുട്ടിയെ കിട്ടിയപ്പോ നമ്മളെല്ലാം വളരെ സന്തോഷമായിരുന്നു. അതോടൊപ്പം തന്നെ പ്രതികളെയും വളരെ പെട്ടെന്ന് പിടിച്ചു. അതായത് നിങ്ങളുടെ ഒരു സഹകരണം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രമവും വളരെ വലുതാണ്. കാരണം ആദ്യം തന്നെ ഈ രേഖാചിത്രം ആർക്കെങ്കിലും ഒക്കെ തയ്യാറാക്കാൻ പറ്റില്ല എന്നോടൊപ്പം തന്നെ ഇത്രയും സമയം, അതിനെ ഞങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം ഇനി ആ ഒരു തിരക്കിൽ ഞാൻ ആ കുട്ടികളുമായി ബന്ധപ്പെട്ട രേഖാചിത്രത്തിൽ സംസാരിച്ചെങ്കിലും ഇനി നിങ്ങളെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ളത്. ഈ ദമ്പതികൾ ശരിക്കും കലാപരമായിട്ട് ഇങ്ങനെ കുറെ വർഷമായി മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എന്താണ് രണ്ടുപേരുടെ ഒരു മേഖലയെ കുറിച്ചിട്ടെന്ന് പറയാം? എനിക്ക് തോന്നുന്നു സ്മൃതി ചേച്ചി ഒരു നല്ലൊരു നടി കൂടിയാണ്, നാടകത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അല്ലേ? രണ്ടുപേരും ഉണ്ട്. ഓക്കെ, എങ്ങനെയായിരുന്നു ആ ഒരു മേഖലയെ കുറിച്ചിട്ടൊക്കെ എന്ന് പറയാം, അഭിനയവുമായി ബന്ധപ്പെട്ട്? അതായത് ഞങ്ങള് ശരിക്കും 2001-2005 ഫൈൻ ആർട്സ് ബാച്ചായിരുന്നു, പെയിന്റിംഗ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ചെയ്തത്. സ്മിത നേരത്തെ നമ്മുടെ പ്രകാശ് കലാകേന്ദ്രം എന്ന് പറഞ്ഞ നീരാവരുള്ള വളരെ പ്രധാനപ്പെട്ട കേരളത്തിലും അറിയപ്പെടുന്ന നാടക സംസ്കാര പ്രസ്ഥാനം അതിന്റെ സജീവ പ്രവർത്തകയായിരുന്നു കുഞ്ഞു മുതലേ. കുഞ്ഞുനാള് മുതൽ അതിന്റെ ആക്ടേഴ്സ് അതിന്റെ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്താണ്, എന്റെ സ്വദേശം എന്ന് പറയുന്നത് കണ്ണൂരാണ്, സ്മിതയോടെയാണ്. അങ്ങനെ അവിടെ പരിചയപ്പെട്ടിട്ടാണ് ഞങ്ങൾ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം പ്രകാശ് കലാകേന്ദ്രത്തിന്റെ തന്നെ നാടകങ്ങളിൽ പല നാടകങ്ങളിലും അരങ്ങിലും മണിയറയിലും കഴിഞ്ഞ 10, 15, 16 വർഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട്. അവിടെ വളരെ സജീവമായിട്ട് എല്ലാവരും ഉള്ള പോലെ തന്നെ ഞങ്ങളും അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഏകാന്തം രാജേഷ് ശർമ്മയൊക്കെ വെച്ചുകൊണ്ടുള്ള വലിയ വളരെ പ്രധാനപ്പെട്ട ശ്രീധരമണി സംവിധാനം ചെയ്ത നാടകം, അത് ഇന്ത്യയിൽ മിക്കവാറും എല്ലായിടത്തും കളിച്ചു. അതുപോലെ ആർത്തവത്തിന്റെ രാഷ്ട്രീയം പറയുന്ന തീണ്ടാരിപ്പച്ച നാടകം, അത് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ 20 ഓളം സ്റ്റേജുകളായി, ഇനിയും അത് വരും നാടകങ്ങളിൽ അത് ഒരുപാട് കളിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതാണ് നാടകമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നാടകത്തിൽ നിന്നും നിങ്ങൾ ജീവിതത്തിലേക്ക് ദമ്പതികളായി. ഇപ്പൊ രേഖാചിത്രത്തിൽ വന്നപ്പോഴും അവിടെയും രേഖാചിത്രം വരച്ച ദമ്പതികൾ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പൊ മക്കൾ രണ്ടുപേരാണ്, ഒന്ന് അഖിര, ഒന്ന് റിവേര. ഒന്ന് അഖിര, ഒന്ന് റിവേര. അഖിര എന്നുള്ള പേരിടാൻ കാരണം അഖിര കുറോസോവയെ ഭയങ്കര ഇഷ്ടമാണ് പഠിക്കുന്ന സമയത്ത് തന്നെ. അപ്പം അതിന്റെ ഒരു ഇതിലാണ്. ഡിഗോ റിവേര എന്ന് പറഞ്ഞ ഒരു മെക്സിക്കൻ പെയിന്റർ ഉണ്ട്, അയാളോട് ഇഷ്ടം കാരണമാണ് രണ്ടാമത്തെ ആൾക്ക് റിവേര എന്നുള്ള പേരിടുന്നത്. പേരിന്റെ പ്രത്യേകത ഇല്ല, വളരെ വ്യത്യസ്തമായിട്ട് തന്നെ സമീപിക്കണം എന്നുള്ളതുകൊണ്ടാണ് പേരിലും. ഓക്കെ, അവര് രണ്ടുപേരും ആക്ടറാണ്. മോൻ ഇനിയിപ്പം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലേക്ക് പോവാണ്, മോൺ ആക്ടറിലെ
മലയാളവും അതുപോലെ ആക്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും അവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം. ശരിക്കും കലാ കുടുംബം, കലാ എല്ലാവരും കുടുംബം തന്നെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മറ്റൊരു തിരക്കുണ്ടായിരുന്നു. എനിക്ക് ഡൽഹിയിൽ ഈ മാസം 23 എക്സിബിഷൻ വരുന്നതിന്റെ തിരക്കുണ്ടായിരുന്നു. സ്മിതയ്ക്കാണെങ്കിൽ 13-ാം തീയതി ലളിതകല അക്കാദമി സംഘടിപ്പിക്കുന്ന ഒരു സോളോ ഏകാംഗ പ്രദർശനത്തിന്റെ തിരക്കും ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിലാണ് ഈ കാര്യങ്ങളും കൂടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചേച്ചി എന്താണ് ചെയ്യുന്നത്? രണ്ടുപേരും ആർട്ടിസ്റ്റ് പെയിന്റിംഗ് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, KRC അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വർഷക്കാലമായിട്ട് ഞാൻ ലീവിലാണ്, കുറച്ച് വർക്കുകൾ ചെയ്ത് സോളോ ഒക്കെ വരുന്നുണ്ട്. എന്റെ തിരക്കിലായിരുന്നു. അവിടെ വെബ് ഡിസൈനറായിട്ടാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 2008 മുതലുണ്ട് അവിടെ വർക്ക് ചെയ്യാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ലൈവായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമോ, കലാമേഖലയിലും അല്ലാതെയും പൊതു ഇടങ്ങളിലും എങ്ങനെ നിൽക്കാൻ പറ്റുമോ അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങൾ വളരെ പെട്ടെന്നാണ് ജീവിതത്തിൽ സംഭവിക്കുക. അത് നമ്മളുടെ തന്നെ ഒരു എന്താ പറയുക, അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ മാറ്റിമറിക്കും എന്ന് പറയുന്ന പോലെ ഈ ഒരൊറ്റ ചിത്രം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നതായി നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാകാം. കാരണം ഒരു വെല്ലുവിളിയാണ് ഇനി അങ്ങോട്ട് പോകും തോറും. കാരണം ഒരു ഉദ്യമം വളരെ മനോഹരമാക്കിയ വ്യക്തികളാണ് രണ്ടുപേരും. എന്താ തോന്നുന്നേ ഇനി അടുത്തൊരു ഉദ്യമം ഇതുപോലെ വന്നാൽ? ഇതിലേ നമ്മളൊരു പരമ്പരാഗതമായിട്ടുള്ള ചില ഇപ്പം രേഖാചിത്രങ്ങൾക്ക് ഒരു രീതിയുണ്ട്. അതിന്റെ അപ്പുറത്തേക്കുള്ള മറ്റൊരു സമീപനമാണ് ഞങ്ങൾ ശരിക്കും സമീപിച്ചത്. കാര്യം ഞങ്ങളുടെ അക്കാഡമിക് പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ മോഡൽ സ്റ്റഡി അങ്ങനെയുള്ള സ്റ്റഡികളൊക്കെ ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ എന്താണ് ഒരു മോഡലിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് അത് ഇതാകുന്നത് അങ്ങനെയുള്ള അക്കാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കിതിനെ സ്വാധീനിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും പല രേഖാചിത്രങ്ങളും നമ്മൾ കാണുമ്പോൾ അത്തരം അക്കാഡമിക് പഠനത്തിന്റെ കുറവോ എന്തോ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ ആ ധൈര്യം തന്നെ അത്തരം പിന്നെ മാത്രമല്ല പിന്നെ ഒരുപാട് പത്രങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന പോർട്രേറ്റുകൾ ഇല്ലസ്ട്രേഷൻ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമുക്കൊരു റെഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മോഡലുണ്ട്. പക്ഷേ രേഖാചിത്രം വരയ്ക്കുമ്പോൾ നമുക്കുള്ള മുമ്പിലുള്ള ഒരു വെല്ലുവിളി വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ വേണമെന്നുള്ളതാണ് ഒരാളുടെ. പക്ഷേ ഇത് രണ്ടും അക്കാഡമിക് പഠനവും ഈ പറയുന്ന ഇൻഫർമേഷനും ചേർത്തുകൊണ്ട് മാക്സിമം ഇൻഫർമേഷനും കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലയാണ് നമ്മുടെ ഇപ്പോഴും നമ്മുടെ വിശ്വാസം. ആ നിലയിൽ അങ്ങനെ ഒരു ടാസ്ക് വരികയാണെങ്കിൽ ധൈര്യപൂർവ്വം നമ്മൾ ഏറ്റെടുക്കും. ഓക്കെ, തീർച്ചയായും നമുക്ക് വേണ്ടതും ഇത്തരം കഴിവുള്ള വ്യക്തികളെയാണ്. കാരണം അതിലാണല്ലോ ഒരു പ്രതിയെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുള്ള ആൾ ഇപ്പൊ തന്നെ പ്രതിയെ കണ്ടപ്പോൾ നമുക്കറിയാം ചുറ്റുപാടുമുള്ള ആളൊക്കെ തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ നിങ്ങളെ പോലെയുള്ളവർ ഇങ്ങനെയുള്ള സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ, പക്ഷേ ആവർത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇത്തരം പരിപാടിയിലൂടെ നമുക്ക് പറയാനുള്ള ഒരു വലിയ കാര്യമാണ്. എന്തായാലും ഈ തിരക്കുകൾക്കിടയിലും കമന്റ് റേഡിയോ വെഞ്ചർ വന്ന് നിങ്ങളുടെ വിശേഷങ്ങളും ഇത്തരം കാര്യങ്ങളും പറഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. തുടർന്നും ഒരുപാട് തിരക്കുകൾ ഉണ്ടാവട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. സന്തോഷം റേഡിയോ വെഞ്ചറിനും അതിന്റെ മൊത്തം ടീം അംഗങ്ങൾക്കും ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരുടെയും സ്നേഹം നിറഞ്ഞ നന്ദി. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഷജിത് സ്മിത ദമ്പതികളാണ്. അപ്പോൾ ഇവരോടൊപ്പം പരിപാടിയിൽ നിന്നും വിട പറയുന്നു ശ്രീലക്ഷ്മി MS.